ജൂൾ തോംസൺ ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് മ്യൂജേറ്റി ഫോർ ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസ്. ജൂൾ തോംസൺ കോഫിഷ്യന്റ് ഐഡിയൽ ഗ്യാസിനും റിയൽ ഗ്യാസിനും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ട് മ്യൂജേറ്റി എന്ന് പറഞ്ഞാൽ മ്യൂജേറ്റി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബൈ സി പി. ഇതാണ് മ്യൂജേറ്റിയുടെ ഇക്വേഷൻ. മ്യൂജേറ്റി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബൈ സി പി. അതായത് മൈനസ് വൺ ബൈ സി പി ഡോ എച്ച് ബൈ ഡോ പി ടി. ഓർ ദിസ് ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി എച്ച്. ദിസ് ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി എച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് മ്യൂജേറ്റിയുടെ ഇക്വേഷൻ. ഇനി നമുക്കൊരു ഇക്വേഷൻ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് വൺ ബൈ സി പി ഇൻറ്റു മൈനസ് വൺ ബൈ സി പി ഇൻറ്റു ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഡോ വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്ലസ് ഡോ പി വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, മൈനസ് വൺ ബൈ സി പി ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡോ വി ബൈ ഡോ പി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡോ പി വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതിലാണ് നമ്മൾ ഐഡിയൽ കൺസെപ്റ്റ്, ഐഡിയൽ ഗ്യാസിൻ്റെയും റിയൽ ഗ്യാസിൻ്റെയും കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഈ ഡോ യു ബൈ ഡോ വി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു അത് സീറോ ആയിരിക്കും. ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് ഫൗണ്ട് ടു ബി സീറോ. ഓൾസോ ഡോ പി വൈ ഡോ പി വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു സീറോ. സിൻസ് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി, പി വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദിസ് ഇസ് സീറോ. സോ മ്യൂജേറ്റി ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഇതിൽ ഐഡിയൽ ഗ്യാസിൽ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺഫേം ചെയ്തു മ്യൂജേറ്റി ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസ് ആണെങ്കിൽ റിയൽ ഗ്യാസിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ഫോർ റിയൽ ഗ്യാസസ്, റിയൽ ഗ്യാസസിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിയൽ ഗ്യാസസിൻ്റെ കേസിൽ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻ്റ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എസ് പോസിറ്റീവ് ആയിരിക്കും, അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഡോ വി ബൈ ഡോ പി ടി എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡോ വി ബൈ ഡോ പി ടി ഈസ് ഓൾവേസ് നെഗറ്റീവ്. അതിന് കാരണം എന്താ വെച്ചാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എപ്പോഴും കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയണ ഫസ്റ്റ് ഫാക്ടർ, ദ ഫസ്റ്റ് ഫാക്ടർ ഇക്വേഷനിലെ ഈ ഫാക്ടർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഫസ്റ്റ് ഫാക്ടർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ദ ഫസ്റ്റ് വൺ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അതേപോലെ ഡോ പി വി ബൈ ഡോ പി, ഡോ പി വി ബൈ ഡോ പി ടി ഈസ് നെഗറ്റീവ് ആയിരിക്കും. ഡോ പി വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് നെഗറ്റീവ്. അത് ഏതൊക്കെ ഗ്യാസിന്, അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, എച്ച് ടു ആൻഡ് ഹീലിയം എന്ന് നിങ്ങൾ ഗ്യാസ് സ്റ്റേറ്റിൽ പഠിക്കുന്നതാണ്. ഹൈഡ്രജൻ ആൻഡ് ഹീലിയത്തിൻ്റെ കേസിൽ ഫോർ എ റിയൽ ഗ്യാസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം അറ്റ് ഓർഡിനറി ടെമ്പറേച്ചേഴ്സ് ആൻഡ് ലോ പ്രഷർ പി വി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ഒരു ഗ്രാഫൊക്കെ ഉണ്ട്, അത് ഗ്യാസ് സ്റ്റേറ്റിൽ പഠിക്കുന്നതാണ്. പി വി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പി വി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക, വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ കൂടുമ്പോൾ പി വി ഗ്രാഫ് അതെന്ത് ചെയ്യും, താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവുക ചെയ്യാം, ഡീവിയേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ആണ്, അങ്ങോട്ട് വരികയാണെങ്കിൽ ഡീവിയേഷൻ ആണ്, നെഗറ്റീവ് ഡീവിയേഷൻ. ചില ആൾക്കാർക്ക് അതെന്ത് ചെയ്യും, ഇവിടെ പോവും, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ വരും. ഇത് പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾ ഐഡിയൽ ഗ്യാസിൽ പഠിക്കും. അപ്പോൾ ഹൈഡ്രജനും ഹീലിയത്തിനും ഒഴികെ ബാക്കി എല്ലാത്തിനും പി വി ഡിക്രീസ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഈ ടേം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും.
ഓക്കേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും μJT μJT രണ്ട് നെഗറ്റീവ് ടേം ബ്രാക്കറ്റിന്റെ ഉള്ളുണ്ട് പുറത്ത് എന്തുണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട് സോ μJT ഈസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും അങ്ങനത്തെ കണ്ടീഷൻസിൽ ആ ഗ്യാസസ് അദർ ദാൻ ഹീലിയം ആൻഡ് ഹൈഡ്രജൻ μJT ഈസ് പോസിറ്റീവ് μJT is positive for a real gas other than H2 and helium. μJT positive means cooling is observed. The cooling effect is observed. And whereas in the case of hydrogen and helium in the case la idina nere opposite ayi namaku parayam dou pv by dou pt is positive aayirikum aa value ennu parayunda positive aayirikum so μJT is negative so heating will be observed heating effect will be observed appo nammal equation vechittu nammal endu idu heating and cooling is adu confirm cheythu heating effectum cooling effectum explain cheyan patte so nammal endu equation ortu vekkaya equation maathram ortu vechanam μJT is equal to -1/Cp dou u/dou vt dou v/dou pt plus dou pv/dou pt at constant temperature. And μJT equation ideal gas in anengil this is equal to 0 for real gas. Heating effect always cooling effect is observed. Other than helium and hydrogen cooling effect is observed. For hydrogen and helium heating effect is observed. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് ഇൻവേർഷൻ ടെമ്പറേച്ചർ ആ പേരിൽ തന്നെ ഉണ്ട് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് തിരിയുന്നു ഇൻവേർട്ട് ചെയ്യുക പറയില്ലേ അതുതന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് റിലേറ്റഡ് ടു μJT ആണ് μJT അപ്പോൾ μJT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് എന്താ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഓക്കെ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇത് നമ്മൾ പറയുന്ന ലിക്വിഫാക്ഷന്റെ കേസിലാണ് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസിൽ വരുന്നതാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് ഇൻവേർഷൻ ടെമ്പറേച്ചർ ഓക്കെ ഇനി ഇൻവേർഷൻ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കുന്ന μJT എന്നുള്ള μJT ഇക്വേഷനിൽ നിന്നാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇൻവേർഷൻ ടെമ്പറേച്ചറിൽ μJT ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും ഓക്കെ The temperature at which the Joule-Thomson coefficient is equal to 0. μJT is equal to 0. Aayittulla temperature aanu idu. The temperature at which μJT is equal to 0. Adaanu inversion temperature. Appo μJT, namukku endu kittanam? μJT temperature inde terms il illa. Temperature in terms of temperature inde terms il maathralla oru equation kittanam. ഓക്കെ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം μJT-ക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഓക്കെ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 139 ടെക്സ്റ്റിലെ പേജ് നമ്പർ 139 പറഞ്ഞിട്ടുണ്ട് ഒരു ഡെറിവേഷൻ അതിൽ നമ്മൾ ഇൻവേർഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കും ഇനി ആ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഡെറിവേഷൻ ഒന്ന് നോക്കിയിട്ട് പറ്റണ പോലെ പഠിക്കാതെ ചോദിക്കാറുണ്ട് ഡെറിവേഷൻ ചോദിച്ചില്ലെങ്കിലും ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ എപ്പോഴും ചോദിക്കും അപ്പോൾ നമ്മൾ നമുക്കറിയാം വാൻഡർവാൾസ് ഇക്വേഷൻ P+A/V² × V-B=RT ഇനി അതിനെ എന്ത് ചെയ്യുക ഇത് ബ്രാക്കറ്റ് കളഞ്ഞിട്ട് എഴുതി is equal to RT എന്ന് വന്നു ഇനി നമുക്കറിയാം ഇതിലെ എയും ബിയും എന്താണ് എ ബി എന്ന് പറയുന്നത് സ്മോൾ വാൻഡർവാൾസ് കോൺസ്റ്റന്റ് ആണ് അത് വാൻഡർവാൾസ് കോൺസ്റ്റന്റ് ആണ് A B V² അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതി PV-BP ഇത് ജസ്റ്റ് ഇത് കൂടെ ഒന്ന് പാസ് ചെയ്യുക A/V = RT ഇനി അതിനെ PV = എന്നുള്ള ടേമിൽ എഴുതി PV = അതിൽ VN = RT/P എന്ത് ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ PV = ഇങ്ങനെ കിട്ടി V = RT/P ഇങ്ങനെ കിട്ടി ഇത് നമുക്ക് കിട്ടും ഇനി എന്ത് ചെയ്യുക ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അപ്പോൾ R/P + A/RT² കിട്ടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ RT/P ഇസ് ഈക്വൽ ടു ദെൻ R/P ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും ഡിവൈഡ് ചെയ്യുക ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ബൈ ടെമ്പറേച്ചർ T വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ മറ്റേ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dou v/dou tp ഇസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടും നമുക്കൊരു ഇക്വേഷനിലേക്കാണ് എത്തേണ്ടത് അതിനാണ് ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്
ഡോ ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ഇത് കൂടെ ഒന്ന് പാസ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. വി മൈനസ് ബി പ്ലസ് ടു എ ബൈ ആർ ടി വി ഇസ് ഈക്വൽ ടു ഇത് ഇക്വേഷൻ കിട്ടും. ഇനി ഇതിൽ നമ്മൾ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. കണ്ടീഷൻ അല്ല, തെർമോഡൈനാമിക് റിലേഷൻസ് എന്ന് പറയും. മാക്സ്വെൽ എന്നുള്ള സയന്റിസ്റ്റ് കുറച്ച് മാക്സ്വെൽ റിലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു റിലേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി പി പ്ലസ് ഡോ എച്ച് ബൈ ഡോ പി ടി. മാക്സ്വെൽ റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ വി ബൈ ഡോ ടി അത് ഇവിടുത്തെ സെയിം സാധനം തന്നെയാണ്. ഇവിടെ എന്ത് വരും? ഡോ എച്ച് ബൈ ഡോ പി ടി. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനലി ഇതെങ്കിലും പഠിച്ചു വെക്കുക. വി ഇസ് ഈക്വൽ ടു ഈക്വേഷൻ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇത്. അപ്പോൾ ഡോ എച്ച് ബൈ ഡോ പി ടി ഇസ് ഈക്വൽ ടു ബി മൈനസ് ടു എ ബൈ ആർ ടി. ദാറ്റ് ഈസ് മ്യൂ ജെ ടി. ഇത് മ്യൂ ജെ ടി അല്ലേ. അപ്പോൾ മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ, ഇത് നമുക്കറിയാം. ഇതാണ് മ്യൂ ജെ ടി എന്നുള്ളത്. അപ്പോൾ മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൺ ബൈ സി പി ഇൻറ്റു ടു എ ബൈ ആർ ടി മൈനസ് ബി. എ കോൺസ്റ്റൻ്റ് ആണ്, ബി കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്, സി പി കോൺസ്റ്റൻ്റ് ആണ്. ഓൺലി ഡിഫറൻഷ്യൽ വാരി ചെയ്യുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ടെമ്പറേച്ചറിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു വൺ ബൈ സി പി ഇൻറ്റു ടു എ ബൈ ആർ ടി മൈനസ് ബി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മ്യൂ ജെ ടിയുടെ. എന്തായാലും പഠിക്കണം. മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു വൺ ബൈ സി പി ഇൻറ്റു ടു എ ബൈ ആർ ടി മൈനസ് ബി. ഇതിൽ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് വിചാരിക്കും. ടു എ ബൈ ആർ ടി ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ഇതാണ് ഗ്രേറ്റർ ആണെങ്കിൽ മ്യൂ ജെ ടി ഈസ് പോസിറ്റീവ്. ഈ വാല്യൂ കൂടുതലാണെങ്കിൽ ഇത് പോസിറ്റീവ് ആവില്ലേ. പോസിറ്റീവ് ആകുമ്പോൾ എന്ത് നടക്കും? കൂളിംഗ് എഫക്ട് ഒബ്സെർവ് ചെയ്യും. ടു എ ബൈ ആർ ടി ലെസ് ദാൻ ബി ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആവും. അങ്ങനത്തെ കേസിൽ ഹീറ്റിംഗ് എഫക്ട് വരും. ഓക്കെ, മ്യൂ ജെ ടി ഇത് കുറവാണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എ എന്നുള്ളത് ബി എന്നുള്ളത് ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മ്യൂ ജെ ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺലി ടെമ്പറേച്ചറിനെയാണ് അല്ലേ. മ്യൂ ജെ ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺലി ടെമ്പറേച്ചറിനെയാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ദ ഡിറ്റർമിൻസ് ദ സൈൻ ഓഫ് മ്യൂ ജെ ടി അല്ലേ. മ്യൂ ജെ ടിയുടെ സൈൻ ഡിറ്റർമിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ മാത്രമാണ്. ബിലോ എ സർട്ടൈൻ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിന് ബിലോ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മ്യൂ ജെ ടി പോസിറ്റീവ് ആയിരിക്കും. ഒരു സർട്ടൈൻ അതിന് മുകളിൽ എന്തായിരിക്കും? മ്യൂ ജെ ടി നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ബിലോ പോസിറ്റീവും എബവ് നെഗറ്റീവും ആയിരിക്കും. ദാറ്റ് ടെമ്പറേച്ചർ മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു സീറോ അല്ലേ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിന് ബിലോ ആൻഡ് എബവ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിരിക്കും. അപ്പോൾ മ്യൂ ജെ ടി സീറോ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ഇത്. ഓക്കെ, മ്യൂ ജെ ടി സീറോ ആയിട്ടുള്ള ടെമ്പറേച്ചർ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേർഷൻ ടെമ്പറേച്ചർ. സോ ടി ഈക്വൽ ടു ടി ഐ, ടി ഐ ഇസ് ദ ഇൻവേർഷൻ ടെമ്പറേച്ചർ. അതാണ് മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ അവിടെ ആ ഒരു ടെമ്പറേച്ചറിലാണ് എന്ത്, മ്യൂ ജെ ടിയുടെ സൈന് ഇൻവേർട്ട് ചെയ്യുന്നത്. സൈനാണ് അവിടെ ചേഞ്ച് വരുന്നത് അല്ലേ. സൈന് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ടു എ ബൈ ആർ ടി ഐ മൈനസ് ബി ഇസ് ഈക്വൽ ടു സീറോ. ആ ബ്രാക്കറ്റിലുള്ള ടേമിന് സീറോ കിട്ടും. ടു എ ബൈ ആർ ടി ഐ ഇസ് ഈക്വൽ ടു ബി, ടി ഐ ഇസ് ഈക്വൽ ടു ടു എ ബൈ ആർ ബി. അതാണ് നമ്മുടെ എന്ത്, ഇൻവേർഷൻ ടെമ്പറേച്ചർ. സോ ഇൻവേർഷൻ ടെമ്പറേച്ചർ ടി ഐ ഇസ് ഈക്വൽ ടു ടു എ ബൈ ആർ ബി. ഇനി ഒരു ഗ്യാസിന്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് മാത്രമേ വേണ്ടൂ? എയും ബിയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ആർ ഇസ് എ കോൺസ്റ്റന്റ് നമുക്കറിയാം, ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഇപ്പൊ എന്റെയും ബിന്റെയും വാൻഡർവാൾസ് കോൺസ്റ്റന്റിന്റെ വാല്യൂസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്താണ് നമുക്ക് മനസ്സിലാവും അല്ലെ. ഇൻവേർഷൻ ടെമ്പറേച്ചർ അവിടെ വെച്ചിട്ടാണ്, ആ ഒരു ടെമ്പറേച്ചറിലാണ് എന്ത് നടക്കുന്നത്, മ്യൂ ജെ ടിയുടെ സൈൻ ചേഞ്ച് ചെയ്യുന്നത്. സോ ദ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വെൻ ടി ഐ ഈസ് ഈക്വൽ ടു, വെൻ ടി ഈസ് ഈക്വൽ ടു ടി ഐ ആണെങ്കിൽ മ്യൂ ജെ ടി ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പോൾ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു എന്താണ്, മ്യൂ ജെ ടി. ആൻഡ് മ്യൂ ജെ ടി ഈസ് ഈക്വൽ ടു സീറോ അറ്റ് ഇൻവേർഷൻ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ലിക്വിഫാഷൻ ഓഫ് ഗ്യാസസിലാണ്. ആൻഡ് അത് നമ്മളൊരു ഇക്വേഷനായിട്ട് ടി ഐ, ടി ഐ ഈസ് ഈക്വൽ ടു ടു എ ബൈ ആർ ബി. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ആൻഡ് ആൽസോ മ്യൂ ജെ ടി ഈസ് ഈക്വൽ ടു വൺ ബൈ സി പി ഇൻറ്റു ടു എ ബൈ ആർ ടി മൈനസ് ബി. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഇത് പഠിച്ചാൽ മതി അല്ലേ. ഇത് മാത്രം പഠിച്ചാൽ മതി, മറ്റു പഠിക്കണ്ട. ഈ ഇക്വേഷൻ പഠിക്കുക.
ഇതെന്ന ഇൻവേർഷൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.